ബെവ്ക്യു ആപ്പിൽ വീണ്ടും പരിഷ്കാരം. ബുക്കിംഗ് ദൂരപരിധി 5 കിലോമീറ്റർ ആക്കി ചുരുക്കി. ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് 5 കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിലെ ഷോപ്പുകളിൽ നിന്നും മദ്യം വാങ്ങാം. ഈ 5 കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിലുള്ള ടോക്കൺ വിതരണം കഴിഞ്ഞാൽ പിന്നീട് 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഷോപ്പുകളിൽ നിന്നും മദ്യം വാങ്ങാനുള്ള ടോക്കണുകളാണ് നൽകുന്നത്. നേരത്തെ മദ്യം ബുക്ക് ചെയ്യുന്ന ആൾ നൽകുന്ന പിൻകോഡ് 20 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഏതെങ്കിലും മദ്യശാലയിലേക്കാണ് ടോക്കൺ ലഭ്യമായിരുന്നത്. ഇത് പലർക്കും ബുദ്ധിമുട്ടായിരുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് പിൻകോഡിന് സമീപത്തെ ശാലകളിലേക്ക് ടോക്കൺ ലഭ്യമാക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തും. ഉപഭോക്താക്കൾക്ക് മദ്യശാലകൾ തിരഞ്ഞെടുക്കാൻ 2 രീതിയാണ് ബിവറേജസ് കോർപ്പറേഷൻ ആവശ്യപ്പെട്ടിരുന്നത്. ഇതിൽ ഒരാവശ്യമാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. തീയതിയും മദ്യശാലകളും ജില്ലാടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം ആപ്പിൽ വേണമെന്ന് ബിവറേജസ് കോർപ്പറേഷൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഇത് ഒരുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. എന്നു മുതൽ ഈ സൗകര്യം ഏർപ്പെടുത്തണമെന്ന് തീരുമാനിക്കേണ്ടത് ബിവറേജസ് കോർപ്പറേഷനാണ്. അതുപോലെ ടോക്കണുകളിലെ QR കോഡ് സ്കാൻ ചെയ്യുന്നതിനുള്ള സൗകര്യവും ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല. ഇത് പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കുന്നതുവരെ ഓരോ കടകളിലും ബുക്ക് ചെയ്യുന്നവരുടെ ലിസ്റ്റ് കോർപ്പറേഷൻ നൽകും. ഓരോ മണിക്കൂറിലും എത്ര പേർ ബുക്ക് ചെയ്തു, എല്ലാ കടകളിലും കൃത്യമായി ബുക്കിംഗ് ലഭിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നതിനുള്ള മാറ്റങ്ങളും സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ടോക്കണുകളിലെ QR കോഡ് സ്കാൻ ചെയ്യാത്തത് കാരണം ഓരോ ടോക്കണിലും 4-ഉം 5-ഉം പേർ മദ്യം വാങ്ങുന്നതായി കണ്ടുവരുന്നു. ഓരോ മൊബൈലിലെ ടോക്കൺ കാണിച്ച് അകത്ത് കയറി കൗണ്ടറിനടുത്ത് ചെല്ലുമ്പോൾ അയാൾ ആ ടോക്കൺ അടുത്ത ഒരാൾക്ക് മെസ്സേജ് ചെയ്ത് കൊടുക്കുന്നു. ആ മെസ്സേജ് കിട്ടുന്നയാൾ ടോക്കണുമായി അകത്ത് കയറിയതിന് ശേഷം വീണ്ടും അടുത്തയാൾക്ക് ആ ടോക്കൺ മെസ്സേജായി കൊടുക്കും. ഇങ്ങനെ 4-ഉം 5-ഉം പേർ ഒരു ടോക്കണിൽ നിന്ന് തന്നെ മദ്യം വാങ്ങുന്ന കാഴ്ചയും കണ്ടുവരുന്നു. QR കോഡ് രജിസ്റ്ററിൽ എഴുതി വെച്ച് പരിശോധിക്കാനോ മറ്റോ ഒരു സൗകര്യവും ഇതുവരെ ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളിൽ ഏർപ്പെടുത്തിയിട്ടില്ല. നീണ്ട ക്യൂവും തിരക്കും കാരണം ജീവനക്കാർക്കോ സെക്യൂരിറ്റിക്കാർക്കോ ഇതൊന്നും പരിശോധിക്കാനുള്ള സമയവും കിട്ടുന്നില്ല. മാത്രമല്ല ഈ തിരക്ക് കാരണം QR കോഡ് പരിശോധിക്കുന്നത് പോയിട്ട് സാമൂഹ്യ അകലം പാലിച്ച് ആളുകളെ ക്യൂവായി നിർത്താൻ പോലും അവർക്ക് സമയം കിട്ടുന്നില്ലെന്നുള്ളതാണ് സത്യാവസ്ഥ. അതിനാൽ തന്നെയാണ് QR കോഡ് മൊബൈലിൽ കാണിച്ചതിന് ശേഷം കൗണ്ടറിലേക്ക് കടന്നു പോകുന്നത്. അതുപോലെ ബാറിന്റെ മറവിൽ ഏറ്റവും കൂടുതൽ വ്യാജ മദ്യങ്ങൾ ഒഴുകുകയാണ്. QR കോഡ് ഒന്നുമില്ലാതെയാണ് ബാറുകളിൽ മദ്യം വിതരണം ചെയ്യുന്നത്. ഇങ്ങനെ വിതരണം ചെയ്യുന്ന മദ്യം ഒന്നുകിൽ ബാറുകാർ സ്വന്തമായി ഉണ്ടാക്കുന്ന മദ്യം, അല്ലെങ്കിൽ കമ്പനികളിൽ നിന്നും നേരിട്ട് ടാക്സ് വെട്ടിച്ച് കൊണ്ടുവരുന്ന ബോട്ടിലുകളാണ് ഇങ്ങനെ നൽകുന്നത്. ഇതുമൂലം ടാക്സ് ഇനത്തിൽ തന്നെ കോടികളാണ് സർക്കാരിന് നഷ്ടം. ഏതായാലും ഒരു കാര്യം സത്യമാണ്, ഈ ആപ്പ് മൂലം രക്ഷപ്പെട്ടത് സംസ്ഥാനത്തെ ഒരുപിടി ബാറുകളുടെ മുതലാളിമാരാണ്.